ഹലോ എല്ലാവർക്കും നമസ്കാരം. ഡോക്ടർ ബിന്ദു ആണ്. ഇന്നലത്തെ വീഡിയോ എല്ലാവരും കണ്ടിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. കാണാത്തവർക്ക് വേണ്ടി ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. അപ്പം നമ്മൾ സംസാരിക്കുന്ന ടോപ്പിക് പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ, അതിൻ്റെ പാർട്ട് വൺ ആയിരുന്നു ഇന്നലെ. ഇന്നാണ് നമ്മളതിൻ്റെ കണ്ടിന്യൂവേഷൻ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ പാർട്ടം എന്ന് വെച്ചാൽ ഡെലിവറി എന്നുള്ളതാണ് അർത്ഥം. പോസ്റ്റ് പാർട്ടം എന്ന് പറഞ്ഞാൽ ഡെലിവറി കഴിഞ്ഞിട്ടുള്ള ഒരു അവസ്ഥയാണ് പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ എന്ന് പറയുന്നത്. ഞാൻ കുറച്ച് അമ്മമാരുമായിട്ട് സംസാരിച്ചു ഇതിനെക്കുറിച്ചൊക്കെ. അതിൽ മെജോറിറ്റിക്ക് ഫേസ് ചെയ്യേണ്ടി വന്ന ചില ചോദ്യങ്ങൾ എന്താണെന്ന് അറിയോ? നീ മാത്രമേ ഇവിടെ പ്രസവിക്കുന്നുള്ളൂ, ലോകത്ത് വേറെ ആരും പ്രസവിക്കുന്നില്ലേ? ഞങ്ങളും അഞ്ചും എട്ടും പ്രസവിച്ചതാണ്, അന്നൊന്നും ഞങ്ങൾക്ക് ഈ പ്രശ്നം ഉണ്ടായിട്ടില്ല, ഞങ്ങളും ഞങ്ങളുടെ കുഞ്ഞിനെ പാലൊക്കെ കൊടുത്തു വളർത്തിയതാണ്, നീ മാത്രം എന്തെങ്ങനെ? പണിയെടുക്കാതിരിക്കാൻ വേണ്ടിയാണ്, നിനക്ക് നല്ല പെട കിട്ടാതെ ാണ് തിന്നുന്നത്, എല്ലിൻ്റെ ഇടയിൽ കുത്തിയിട്ടാണ്. അങ്ങനെയെല്ലാം കുറേ നെഗറ്റീവ് കമൻസിലൂടെ കടന്നുപോയ അമ്മമാരാണ് കുറേ പേര് എൻ്റെ മുന്നിൽ വന്നത്. പക്ഷേ ഇതൊന്നും അല്ലാണ്ട് ഫാമിലി ഇങ്ങനെയുള്ള സമയത്ത് നന്നായി സപ്പോർട്ട് ചെയ്ത് അവരെ പൂർവ്വസ്ഥിതിയിലേക്ക് ആക്കിയ ഒരു നല്ല ഫാമിലീസ് കുറേ പേരുണ്ട്. അവരെ ഞാൻ എപ്പോഴും റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. ഇന്നത്തെ ടോക്ക് ആർക്ക് വേണ്ടിയാണെന്ന് വെച്ചാൽ, ഇതിനെക്കുറിച്ച് യാതൊരുവിധ ബോധവുമില്ലാതെ എല്ലാം സ്ത്രീകളുടെ ഒരു കാപട്യമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരെ ഡിപ്രഷൻ്റെ ഇതിലേക്ക് കൂടുതൽ തള്ളിവിടുന്ന ആൾക്കാരുടെ തലയിൽ കുറച്ച് അവയർനെസ് കയറ്റിവിടാം എന്നുള്ള ഒരു ഉദ്ദേശം മാത്രമേ ഇതിനുള്ളൂ. അപ്പം നമുക്ക് നോക്കാം എന്താണ് ഈ പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ. ഇതൊരു അവസ്ഥ തന്നെയാണ്, മൂന്നായിട്ട് നമുക്ക് തിരിക്കാം. പ്രസവശേഷം പോസ്റ്റ്പാർട്ടം ബ്ലൂസ് എന്ന് പറയും, പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ എന്ന് പറയും, പോസ്റ്റ്പാർട്ടം സൈക്കോസിസ് എന്ന് പറയും. പോസ്റ്റ്പാർട്ടം ബ്ലൂസ് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ പ്രസവം കഴിഞ്ഞൊരു സ്ത്രീക്ക് എപ്പോഴും ഒരു കരച്ചിൽ വരിക, ഭയങ്കര വിഷമം വരിക, ഭയങ്കര മൂഡ് സ്വിങ്സ്, വലിയൊരു ഉഷാറില്ലായ്മ, ഒരു ഊർജ്ജസ്വലതയൊന്നും ഇല്ലാതെ ഇങ്ങനെ ഇരിക്കുക, അങ്ങനത്തെ അവസ്ഥയാണ് പോസ്റ്റ്പാർട്ടം ബ്ലൂസ്. ആ സമയത്ത് ഹസ്ബൻഡും വീട്ടുകാരും എല്ലാവരും കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുത്താൽ അവളത് നല്ല രീതിയിൽ മാനേജ് ചെയ്തോളും. സെക്കൻഡാണ് പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ എന്ന് പറയുന്ന സംഭവം. അത് കുറച്ചുകൂടി സീരിയസ് ആയിട്ടുള്ളതാണ്. ഉറക്കില്ലാതിരിക്കുക, ഭക്ഷണം കഴിക്കില്ല, തീരെ ഊർജ്ജസ്വലതയല്ല, എല്ലാത്തിലും ഒരു ഗ്ലൂമി ആയിട്ടിരിക്കുക, കുട്ടീനെ നോക്കാനൊന്നും ഒരു ഇൻട്രസ്റ്റ് ഇല്ല, അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് നമ്മൾ പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ എന്ന് പറയുന്ന അവസ്ഥ. ഇതിൽ ശരിക്കും പ്രൊഫഷണൽ ഹെൽപ്പ് ആവശ്യം തന്നെയാണ്. മൂന്നാമത്തെ കണ്ടീഷനാണ് പോസ്റ്റ്പാർട്ടം സൈക്കോസിസ്. അത് കുറച്ചുകൂടി വയലൻ്റ് ആയിട്ടുള്ള അവസ്ഥയാണ്. കൂടുതലായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. ചുറ്റുമുള്ളവർ ഉപദ്രവിക്കാം, സ്വയം ഉപദ്രവിക്കാം, കുഞ്ഞിനെ ഉപദ്രവിക്കാം, അങ്ങനെയെല്ലാം ചിലപ്പോൾ സ്വയം നമ്മുടെ ജീവൻ തന്നെ ഇല്ലാതാക്കുന്ന രീതിയിലേക്കൊക്കെ ഇത് കൊണ്ടെത്തിക്കാനുള്ള സാധ്യതയുണ്ട്. അതൊക്കെയാണ് പോസ്റ്റ്പാർട്ടം സൈക്കോസിസ്. അതിനും സീരിയസ് ആയിട്ടുള്ള ചികിത്സ ആവശ്യം തന്നെയാണ്. ഇനി ഇതെന്തുകൊണ്ടാണ് വരുന്നത്, ഇനി എങ്ങനെയാണ് നമ്മൾ ഇതിനെ അപ്രോച്ച് ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ, എന്തുകൊണ്ടാണ് വരുന്നത് വെച്ചാൽ, നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് എല്ലാവർക്കും അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അല്ലാതെ അതിൻ്റെ മോളിക്കുലാർ ബേസിസോ അല്ലെങ്കിൽ ന്യൂറോസിനാപ്റ്റിക് മെക്കാനിസംസ് അങ്ങനത്തെ ഒന്നും നമ്മൾ നോക്കുന്നേയില്ല. നമ്മളൊരു സാധാരണക്കാരൻ ഇതിനെക്കുറിച്ച് എന്താണ് അറിഞ്ഞിരിക്കേണ്ടത്? ഇത് കാരണം പറയുന്നത്, ഒരു വ്യക്തി ഒരു ജനിതകപരമായ കുറച്ച് കാര്യങ്ങൾ ഉണ്ടാവും. അതായത് അവരുടെ ആ ശരീരത്തിൻ്റെ അടിസ്ഥാനപരമായ ചില കാരണങ്ങൾ ഉണ്ടാവും. ചിലർക്ക് ഫാമിലിയിൽ ഉണ്ടാവും, പാരൻസിനൊക്കെ ഡിപ്രഷൻ ഉണ്ടായിട്ടുണ്ടാവും. ചിലപ്പോൾ ഈ വ്യക്തിക്ക് തന്നെ മുന്നേ എന്തെങ്കിലും ഇങ്ങനെ രീതിയിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവാം. അങ്ങനെയുള്ള ആൾ ഇതുണ്ടാവാനുള്ള സാധ്യത, ഡിപ്രഷൻ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. രണ്ടാമത്തെ പോയിന്റ് എന്താ, ആ കുട്ടിയുടെ സാഹചര്യങ്ങൾ. ഇപ്പോൾ കടന്നു പോകുന്ന വീട്ടിൽ ചിലപ്പോൾ ഹസ്ബൻഡ് ഒന്നും ഒട്ടും സപ്പോർട്ടീവ് അല്ലാണ്ടിരിക്കുക. അപ്പോൾ ഹസ്ബൻഡ് സപ്പോർട്ടീവ് ആണെങ്കിൽ തന്നെ വീട്ടുകാരൊക്കെ ഭയങ്കര ഒരു ബുദ്ധിമുട്ടുകൾ, ഒട്ടും സപ്പോർട്ടീവ് ആയിട്ടുള്ള വീട്ടുകാരല്ല. അല്ലെങ്കിൽ നമ്മൾ ഇന്നലത്തെ വീഡിയോയിൽ കണ്ടിരിക്കുന്ന അങ്ങനത്തെ കുറേ റിലേറ്റീവ്സും ഒക്കെ വന്നിട്ട് മൊത്തം നെഗറ്റിവിറ്റി കുത്തി നിറയ്ക്കുന്ന ഒരു സാഹചര്യത്തിൽ നിൽക്കുമ്പോൾ, അതാണ് സാഹചര്യം. മൂന്നാമത്തതാണ് അനുഭവങ്ങൾ. ഇപ്പോൾ ഇങ്ങനെയുള്ളൊരു കുട്ടി, ഇങ്ങനെ ഒരു നെഗറ്റീവ് സാഹചര്യത്തിൽ നിൽക്കുന്ന ഒരു കുട്ടി പ്രസവിക്കുകയും കൂടിയും ചെയ്യുമ്പോൾ, ഈ മൂന്നും ആയി, ഈ മൂന്നും കൂടിയും തികയുമ്പോൾ ഈ കുട്ടിക്ക് ഡിപ്രഷനിലേക്കും പോസ്റ്റ്പാർട്ടം ബ്ലൂസിലേക്കൊക്കെ പോകാനുള്ള സാധ്യത കൂടുതലുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ വരാനുള്ള കാരണം എന്ന് വെച്ചാൽ, നമ്മൾ പറയുന്ന പോലെ ഇതൊരു സിമ്പിളായിട്ടുള്ളൊരു സംഭവമല്ല. ഇത് ബ്രെയിനിനെ ബാധിക്കുന്ന ഒരു രോഗം തന്നെയാണ്. ബ്രെയിനിലെ നാഡീ ഞരമ്പുകളും അവിടെയുള്ള കെമിക്കൽ പദാർത്ഥങ്ങളിലും വരുന്ന വ്യത്യാസങ്ങളാണ് ഈ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് തന്നെ ഒരാൾക്ക് ഇത് കുറേ അഭിനയിച്ചു വെക്കാനോ അങ്ങനെയൊന്നും പറ്റില്ല. അത് അവരുടെ ബോഡിയുടെ ഒരു അവസ്ഥ തന്നെയാണ്. അതാണ് ഇതിൻ്റെ കാരണമായിട്ട് തന്നെ വരുന്നത്. അപ്പോൾ ചുറ്റും സാഹചര്യം കൂടി മോശമാകുമ്പോൾ ഇത് കൂടുതലായിട്ട് വരുന്നു. കുട്ടിക്ക് ഹെൽപ്പും കൂടിയും കിട്ടിയിട്ടില്ലെങ്കിൽ, സപ്പോർട്ടും കൂടിയും കിട്ടിയിട്ടില്ലെങ്കിൽ, അതൊരു വേഴ്സ് ആയ ഒരു കണ്ടീഷനിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ നോക്കാം എന്തുകൊണ്ടാണ് ഇത്രയും വേഴ്സനാവാൻ കാരണം. നമുക്കെല്ലാം അറിയാം പ്രസവം എന്ന് പറഞ്ഞാൽ അത്ര ഒരു സുഖമുള്ള കാര്യമല്ല. ഈവന് സുഖപ്രസവം എന്നുള്ള ആ വാക്ക് ഉപയോഗിക്കുന്നുണ്ടെങ്കിലും അതൊക്കെ ആരാണ് അവ കണ്ടുപിടിച്ചതെന്ന് അറിയില്ല. എനിക്കൊന്നും ഒട്ടും സുഖമായിട്ട് തോന്നിയില്ല. നല്ല വേദന ഉണ്ടായിരുന്നു, നല്ല സ്ട്രഗിൾ ഉണ്ടായിരുന്നു, പ്രസവിച്ച് കഴിഞ്ഞപ്പോൾ നല്ലൊരു സുഖം ഉണ്ടായിരുന്നു.
അതിന് വേണമെങ്കിൽ പ്രസവ സുഖം എന്ന് പറയാം, അല്ലാതെ ഇതൊട്ടൊരിക്കലും സുഖ പ്രസവം ആയിരുന്നില്ല. എത്രയൊക്കെ പറഞ്ഞാലും ആ പെയിൻ, ആ സ്ട്രഗിൾ, ആ യൂട്രസ് നമ്മുടെ വജേനയിലൂടെ കുട്ടി വരുമ്പോഴുള്ള ആ പെയിനൊക്കെ, അതൊക്കെ അത്രയും ബുദ്ധിമുട്ടിലൂടെയാണ് ഒരു വ്യക്തി കടന്നു പോകുന്നത്. രണ്ടാമത്തെ രീതിയിലുള്ളതാണ് നമ്മുടെ ഹോർമോണൽ. എല്ലാം ഹോർമോൺസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പം നമ്മുടെ ഹോർമോൺസും ഇംബാലൻസ് ആയി വരുമ്പോൾ നമുക്ക് എന്തായാലും വല്ലാത്തൊരു സ്റ്റേറ്റിലൂടെയായിരിക്കും നമ്മുടെ ശരീരവും മനസ്സും കടന്നു പോകുന്നത്. അപ്പോഴാണ് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ വരാനുള്ള സാധ്യതയുള്ളത്. ആ സമയത്ത് ഇപ്പം നമുക്ക് മുലയൂട്ടുവാണെങ്കിലും, മുലയൂട്ടുമ്പോൾ ചിലർക്കൊക്കെ അറിയാം മുലയൂട്ടുന്നത് ദിവ്യമാണ്, ഡിവൈൻ ആണെന്നൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ആയിരിക്കാം നമ്മളും ആസ് പീഡിയാട്രിഷ്യൻസ് അതൊക്കെ തന്നെയാണ് പറഞ്ഞു കൊടുക്കുന്നതെങ്കിലും അത് മുലയൂട്ടി കഴിഞ്ഞവർക്കറിയാം, കുറേ പേർക്കറിയാം അത് അത്ര ഡിവൈൻ ആയിട്ടുള്ള സംഭവമല്ല. അതായത് ഇറ്റ്സ് നോട്ട് ഈസി ഫോർ ഓൾ, എല്ലാവർക്കും അത്ര ഈസി ആയിട്ടുള്ളതല്ല. മുലയൂട്ടിൽ എസ്റ്റാബ്ലിഷ് ചെയ്യാനൊക്കെ നല്ല ബുദ്ധിമുട്ടുള്ള അമ്മമാരുണ്ട്. മുലക്കണ്ണൊക്കെ പൊട്ടിയിട്ട് കുഞ്ഞൊക്കെ പാല് കുടിക്കുമ്പോൾ മൂന്ന് ലോകം ഞാൻ ഒരുമിച്ച് കണ്ടു, അത്രയും വേദനയുണ്ട്, പ്രസവ വേദനയെക്കാളും വേദനയുണ്ടായിരുന്നു ഡോക്ടറെ എന്ന് പറഞ്ഞ അമ്മമാരുണ്ട്. അപ്പോൾ ഒന്നും അത്ര ഈസി അല്ല. ഓരോ പെയിനും ഓരോ അവസ്ഥയും ഓരോ വ്യക്തിക്കും ഡിഫറെൻ്റ് ആണ്. അപ്പം നമ്മൾ എനിക്ക് ഞാൻ 10 പ്രസവിച്ചു പിന്നെന്താ നിനക്ക് മാത്രം ഇങ്ങനെയെന്ന് ചോദിക്കുന്നതിൽ യാതൊരു അടിസ്ഥാനവുമില്ല. ഓരോ വ്യക്തിയും വ്യത്യസ്തമാണ്. അപ്പോൾ നമ്മുടെ ഇതിൻ്റെ ഒരു ഉദ്ദേശം ഇത്ര മാത്രമേ ഉള്ളൂ, ഇത് കാണുന്ന ഓരോ വ്യക്തിയും നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ, നിങ്ങളുടെ ഫാമിലിയിൽ, അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ വീട്ടിൽ തന്നെ നിങ്ങളുടെ ബ്രദറിൻ്റെ വൈഫൊക്കെ പ്രസവിച്ച് കിടക്കുന്നുണ്ടാവും, അങ്ങനെയൊക്കെ ഉള്ളൊരു ആളുണ്ടെങ്കിൽ നിങ്ങൾ അവരോട് സംസാരിക്കുക. നിങ്ങൾ അവരോട് സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് ഈ നേരത്തെ പറഞ്ഞ രീതിയിലുള്ള എന്തെങ്കിലുമൊക്കെ ലക്ഷണങ്ങൾ, അതായത് ഉറക്കക്കുറവ്, ഭക്ഷണം വേണ്ടാന്ന് തോന്നുക, കുട്ടിയോടൊട്ടും അടുപ്പം തോന്നുന്നില്ല, എപ്പോഴും വിഷമം വരിക, എപ്പോഴും കരച്ചിൽ വരിക, ഒന്നിലൊരു ഉഷാറില്ല, ചിലർ പറയും എന്നെ ഇവിടെ നിന്നെടുത്ത് ബാത്റൂമിൽ കൊണ്ട് വെച്ചാൽ മതിയായിരുന്നു തോന്നുക, അതായത് അവർക്കൊന്നും മൂവ് ചെയ്യാൻ പോലും തോന്നാതിരിക്കുക, അങ്ങനത്തെയൊക്കെ രീതിയിലുള്ള ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾ അവരോട് സംസാരിക്കണം. സംസാരിക്കുമ്പോൾ സാരല്ല പോട്ടേ ഇതെല്ലാവർക്കും ഉള്ളത് ആ രീതിയിൽ ഒരിക്കലും പറയരുത്. നമ്മൾ അവരുടെ കൂടെയുണ്ട്, സപ്പോർട്ട് ചെയ്യാൻ കൂടെയുണ്ട് എന്നുള്ളൊരു തോന്നലും വേണം. അവർക്ക് സപ്പോർട്ട് ചെയ്യാനുള്ള മാർഗങ്ങളും നമ്മൾ കണ്ടുപിടിക്കണം. പോസ്റ്റ്മോർട്ടം ബ്ലൂസിൽ നമ്മൾ പറഞ്ഞു നല്ല രീതിയിലുള്ള എൻവയൺമെന്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അവർക്ക് റിക്കവർ ചെയ്യാൻ പറ്റും. പക്ഷെ ഡിപ്രഷനിലേക്കൊക്കെ പോണ ആൾക്കാരുണ്ട്, അല്ല നിങ്ങൾക്ക് ഇത് ബ്ലൂസ് ആണോ ഡിപ്രഷൻ ആണോ ഒന്നും മനസ്സിലാവുന്നുമില്ല എന്ന് വിചാരിക്കുക. അങ്ങനെയുണ്ടെങ്കിൽ നിങ്ങൾ അവർക്ക് ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് വേണം. ഈ പ്രൊഫഷണൽ ഹെൽപ്പ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു സൈക്യാട്രിസ്റ്റിനെ കാണിക്കുക എന്നുള്ളത് തന്നെയാണ്. നമ്മുടെ ചുറ്റുവട്ടത്തും സമൂഹത്തിലൊരു സൈക്യാട്രിസ്റ്റിനെ കാണിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ വളരെ വിഷമമുള്ളൊരു സംഭവമാണ് അല്ലേ. നമുക്കിപ്പോൾ കാലൊരു മുറിവ് തട്ടിയെന്നുണ്ട്, നമ്മൾ പോയി ടി ടി എടുക്കും, അടുത്ത മാസം മുറിവ് വന്ന് പിന്നെയും ടി ടി എടുക്കും, അതിനൊന്നും നമുക്കൊരു വിഷമമില്ല. നമുക്കൊരു തലവേദന തലകറക്കം വന്നാലും നമ്മൾ വേഗം പോയി ഡോക്ടറെ കാണിക്കുക, അതിപ്പോൾ ന്യൂറോളജിസ്റ്റ് ആണെങ്കിലും ആരും വേണമെങ്കിലും നമ്മൾ കാണിക്കും. കാരണം എന്താ, ഈ ബാലൻസും തലവേദനയൊക്കെ ആയിട്ട് നമുക്ക് ഒരു നോർമൽ രീതിയിൽ ജീവിക്കാൻ പറ്റുന്നില്ല അല്ലേ. അപ്പൊ അതിനൊക്കെ നമ്മൾ കാണിക്കുന്ന എന്തുകൊണ്ട് നമ്മുടെ മനസ്സിന്റെ ബാലൻസ് പോകുമ്പോൾ നമ്മൾ കാണിക്കാൻ മടിക്കുന്നു എന്നുള്ളതാണ്. അതിനാണ് നമ്മൾ ഈ കാണുന്ന ഓരോരുത്തരും തീരുമാനിക്കേണ്ടത്. ശരീരത്തിന്റെ രോഗം പോലെ തന്നെയാണ് മനസ്സിന്റെ രോഗം. മനസ്സിന്റെ രോഗത്തിനും ചികിത്സ തേടുന്നതിൽ യാതൊരു വിധ കുറച്ചിലും കാണേണ്ടതില്ല. നിങ്ങൾ പോയി ഒളിച്ചിരുന്ന് കാണേണ്ട ആവശ്യമില്ല, വീട്ടുകാരോട് പറയാണ്ട് പോയി കാണേണ്ട ആവശ്യമൊന്നുമില്ല. ഇതും ഒരു നോർമൽ രീതിയിലുള്ള സംഭവം തന്നെയാണ്, ചികിത്സിച്ചാൽ മാറുന്നതുമാണ്. അത് നമ്മളെല്ലാവരും മനസ്സിലാക്കണം. എന്നിട്ട് നമ്മൾ ഇങ്ങനെയൊരു പ്രശ്നം ആ വീട്ടിലോ നിങ്ങളുടെ ഫ്രണ്ടിനോ ഉണ്ടെങ്കിൽ അവരുടെ വീട്ടുകാരുമായിട്ട് സംസാരിക്കുക, ഇതിന് ചികിത്സയുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കുക, ഈ കുട്ടിക്ക് സപ്പോർട്ട് വേണം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി കൊടുക്കുക, എന്നിട്ടൊരു സൈക്യാട്രിസ്റ്റിൻ്റെ അടുത്ത് എത്തിക്കുക. എത്തിക്കുമ്പോൾ തന്നെ എല്ലാവർക്കും പേടി എന്താ വെച്ചാൽ ജീവിതകാലം മുഴുവനും മരുന്ന് കഴിക്കേണ്ടി വരുമോ എന്നൊക്കെയാണ്. അങ്ങനെയൊന്നുമില്ല. കുറേ കാര്യത്തിൽ ചിലപ്പോൾ നമുക്ക് കൗൺസിലിംഗ് മാത്രം മതിയാവും, ചിലർക്കാണെങ്കിൽ ബിഹേവിയർ തെറാപ്പി മാത്രം മതിയാവും, കുറച്ച് പേർക്ക് ചെറിയ മരുന്നുകൾ സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും, വളരെ കുറച്ച് പേർക്ക് മാത്രമേ കുറേ കാലം മരുന്നിൻ്റെ ഒരു ആവശ്യം വരുള്ളൂ. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, ഇത്രയും ഒരു സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഒരാളെ, ഒരു വ്യക്തിയെ, വല്ലാണ്ട് ഡൗൺ ആയിപ്പോയി ഒരു വ്യക്തിയെ പൂർവ്വസ്ഥിതിയിലേക്ക് ആക്കാൻ നമുക്ക് പറ്റുന്നുണ്ടെങ്കിൽ, ആ വ്യക്തിയുടെ ചുറ്റുമുള്ളവർക്ക് കുറേ കൂടി സമാധാനപരമായൊരു അന്തരീക്ഷം കിട്ടുന്നുണ്ടെങ്കിൽ, അതായത് ആ വ്യക്തി പ്രസവിച്ച കുട്ടിക്ക് നല്ലൊരു കെയർ കിട്ടുന്നുണ്ടെങ്കിൽ, നമുക്കതല്ലേ നല്ലത്. അപ്പം അതിലേക്കുള്ളൊരു ഗൈഡൻസ് നമ്മൾ കൊടുക്കുക തന്നെ വേണം. ഇത് ഏതൊരു വ്യക്തിക്കും പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. ഇതിൽ യാതൊരു മടി വിചാരിക്കേണ്ട ആവശ്യമില്ല, യാതൊരു വിഷമം വിചാരിക്കേണ്ട ആവശ്യമില്ല. ഇതെല്ലാം മാറുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തലച്ചോറിനെ ബാധിക്കുന്നതാണ്. അപ്പം അതിൻ്റെ ആ ഇംബാലൻസ് ശരിയാക്കുമ്പോൾ തന്നെ ഒരു നോർമൽ രീതിയിലേക്ക് അവർക്ക് തിരിച്ചു വരാൻ പറ്റും. അല്ലെങ്കിൽ ചിലപ്പോൾ കൈവിട്ടു പോവുക കുറേ ജീവനുകളായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇതെല്ലാം ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. ബൈ ആൻഡ് ടേക്ക് കെയർ.